എന്താ കതിർ കിറ്റ് റെഡി ആയിട്ടുണ്ട്. വെറുതെ കഴിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. ബീഫ് ഫ്രൈ പോലെ തന്നെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് കോക്കനട്ട് വരി വെച്ച് കൊടുക്കുന്നുണ്ട്, അത് ചൂടായി എന്ന് പറഞ്ഞേ. അപ്പോൾ അത് അതിലേക്ക് ഗാർലിക്ക് ഇട്ട് കൊടുക്കുകയാണ്, ചെറുതായി അരിഞ്ഞത്. അത് ഗാർലിക്ക് ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓണിയൻ ചേർക്കുകയാണ്, സ്ലൈസായിട്ടായാലും ചെറുതായിട്ടായാലും അതൊന്ന് കട്ട് ചെയ്യാം. ഇതിലേക്ക് ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കണം കേട്ടോ, കുറച്ച് എരിവ് കാണാമല്ലോ, അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി ഏകദേശം ചെറുതായി ഉടഞ്ഞു വന്നിട്ടുണ്ട്, കുടയണ്ട. അതായത് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ വെച്ചാൽ ഞാൻ വെള്ളത്തിൽ വേവിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് എന്താ പറയുക, ബോൺലെസ് ആക്കി എടുത്താൽ കുറേ വെള്ളത്തിലല്ല, കുറച്ച് വെള്ളത്തിൽ വേവിച്ചിട്ട് ആക്കി എടുക്കാം. അപ്പോഴത്തേക്ക് മിക്സ് ചെയ്ത് വരാം. അപ്പോൾ അതിലേക്ക് പെപ്പർ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഫിലിപ്പീനുകൾ സ്പെഷ്യലാണ്, ഇതിൻ്റെ വൈറ്റ് റൈസും ഒരു സോസും കൂടി വരാൻ നല്ല എന്താ പറയുക, ചോറ് കാലിയെന്ന് അറിയില്ല. നല്ല ബീഫ് ഫ്രൈ മാതിരി തന്നെ നല്ല ഫ്രൈ ആക്കിയിട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. ഇതൊക്കെ മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുകയാണ്. സാൾട്ട് ഞാൻ വേവിക്കും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ, എന്നിട്ട് ഇതിൽ സോസിൽ സോൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് വന്ന് സമാധാനത്തിൽ ഇങ്ങനെ വരട്ടി വരുന്നു. അപ്പോൾ അങ്ങനെ മിക്സാക്കി വരും, ഇങ്ങനെ ഡ്രൈ ആയി കിട്ടണം ബീഫ് ഫ്രൈ മാതിരി. അങ്ങനെ ചെയ്ത് വയ്ക്കാം കേട്ടോ. ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല ബീഫ് ഫ്രൈ മാതിരി ആയിട്ടുണ്ട് ഇത്. ഞാൻ ഇപ്പോൾ കോക്കനട്ട് ഓയിലാണല്ലോ ചേർത്തത്. കുക്കിംഗ് ഓയിലോ ഒലീവ് ഓയിലോ ചേർക്കണമെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ കുറച്ച് ദിവസം ഫ്രിഡ്ജിലെത്തുക വെച്ചിട്ട് ഉപയോഗിക്കാറുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇന്ന് തന്നെ തീർക്കും, അതുകൊണ്ടാണ് കോക്കനട്ട് വെച്ചത്. കോക്കനട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു സ്മെല്ലും ആണുള്ളത്. അപ്പോൾ അതിനേക്കാളും നല്ലതേ കുക്കിംഗ് ഓയിലോ ഒലീവ് ഓയിലായിരിക്കും നന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഡിഷിൽ മാറ്റിയെടുക്കാം അല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളുടെ ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.